തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കെ കോൺഗ്രസിനുള്ളിൽ കലാപം ശക്തമാവുകയാണ്. അധികാരമുണ്ടായിരുന്ന പഞ്ചാബിൽ ഭരണം നഷ്ടപ്പെടുകയും ഉത്തർപ്രദേശ്, മണിപ്പൂർ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തകർന്നടിയുകയും ചെയ്തതോടെ കോൺഗ്രസിൽ സമൂലമാറ്റം ആവശ്യപ്പെട്ട നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മുതിർന്ന നേതാവ് മനു അഭിഷേക് സിഖിയാണ് നേതൃത്വത്തിനെതിരെ ആദ്യവടി പൊട്ടിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ പരമ്പര പാർട്ടിയുടെ പുനരുദ്ധാരണത്തെയും പുനർനിർമ്മാണത്തെയും കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണെന്നാണ് മനു അഭിഷേക് സുഖി അവകാശപ്പെട്ടത്. കോൺഗ്രസിന്റെ പഞ്ചാബ് ചൂതാട്ടത്തിലെ പരാജയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി അമരീന്ദർ സിംഗിനെ മാറ്റി ചന്നിയെ മുഖ്യമന്ത്രിയാക്കി പാർട്ടി ശക്തവും എന്നാൽ അനുചിതവുമായ തീരുമാനം എടുത്തെന്നായിരുന്നു മനു അഭിഷേക് സുഖി അഭിപ്രായപ്പെട്ടത്. അഞ്ച് സംസ്ഥാനങ്ങളിലും തോറ്റാൽ പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് സുഖി പറഞ്ഞു. പഞ്ചാബിലെ തോൽവിക്ക് തങ്ങൾ തന്നെയാണ് ഉത്തരവാദികളെന്നായിരുന്നു മറ്റൊരു നേതാവായ ഷമാ മുഹമ്മദ് പറഞ്ഞത്. അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിനുള്ള വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ഉത്തർപ്രദേശിൽ ബി ജെ പി വൻ ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുകയും ആം ആദ്മി പാർട്ടി പഞ്ചാബ് കോൺഗ്രസിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളായ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നിയും പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവജ്യോത് സിദ്ധുവും പോലും ആം ആദ്മി തരംഗത്തിൽ തകർന്നു. പഞ്ചാബിൽ പാർട്ടിയുടെ വോട്ട് വിഹിതത്തിന്റെ പകുതിയെങ്കിലും നഷ്ടപ്പെട്ടേക്കാമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് വിരുദ്ധമായി ബി ജെ പി ഗോവയിൽ നേരിയ മേധാവിത്വം നേടിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലും മണിപ്പൂരിലും ബി ജെ പിക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട്. തിരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായി തെളിയുന്നതോടെ പാർട്ടിക്കുള്ളിൽ പോര് മുറുകുമെന്നുറപ്പാണ്. വർഷങ്ങളായി കോൺഗ്രസിനുള്ളിൽ മുറുകുന്ന G23 നേതാക്കളുടെ വിമതസ്വരം കൂടുതൽ ശക്തമാകും. അടുത്ത വർഷം രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ പാർട്ടിയിൽ സമൂലമായ മാറ്റത്തിനായി വിമത നേതാക്കൾ ചരടുവലി ശക്തമാക്കും. കോൺഗ്രസിന് സ്ഥിരം അധ്യക്ഷൻ വേണമെന്നാണ് G23 നേതാക്കൾ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം. പഞ്ചാബിൽ കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രകടനം നടത്തുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ വിചാരിച്ചതിനേക്കാൾ മോശം പ്രകടനമാണ് കോൺഗ്രസ് നടത്തിയത്. രാഹുൽ ഗാന്ധിയാണ് ഇവിടെ പ്രചരണം നയിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ തോൽവിക്ക് മറുപടി പറയേണ്ടി വരും. ഇതെല്ലാം ഹൈക്കമാൻഡിന്റെ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. രാഹുൽ ഗാന്ധിയാണ് നാല് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത്. മോദി സർക്കാരിനെതിരെ പല ദേശീയ വിഷയങ്ങളും വിലക്കയറ്റവും ഇന്ധനവിലയും അടക്കമുള്ള കാര്യങ്ങളും രാഹുൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ രാഹുലിന്റെ പ്രചരണം വൻ പരാജയമായി എന്ന് ഉറപ്പാണ്. പഞ്ചാബിലെ തോൽവിയിലാണ് അദ്ദേഹം ആദ്യം മറുപടി പറയേണ്ടി വരിക. ചന്നിയെ മുഖ്യമന്ത്രിയാക്കിയെങ്കിലും സിദ്ധുവിനെ ഒരിക്കൽ പോലും നിയന്ത്രിക്കാൻ രാഹുൽ തയ്യാറായിരുന്നില്ല. ആവശ്യ സമയത്ത് വിദേശത്ത് സന്ദർശനത്തിനടക്കം പോയത് രാഹുലിന്റെയും കോൺഗ്രസിന്റെയും ഇമേജ് മോശമാക്കി. ഗോവയിലും ഉത്തരാഖണ്ഡിലും മണിപ്പൂരിലും യാതൊരു ചലനവും ഉണ്ടാക്കാൻ രാഹുലിന് സാധിച്ചില്ല. പ്രിയങ്ക ഗാന്ധിക്കും ഈ തോൽവിയിൽ നിന്ന് മാറാൻ സാധിക്കില്ല. ഉത്തർപ്രദേശിൽ പ്രചരണം നയിച്ചത് പ്രിയങ്കയാണ്. കോൺഗ്രസിന്റെ കോട്ടയായ റായ്ബറേലിയിൽ മൂന്നാം സ്ഥാനത്താണ് പാർട്ടി. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സോണിയാഗാന്ധി ഇവിടെ നിന്ന് മത്സരിച്ചാൽ തോൽവി ഉറപ്പാണെന്ന സൂചനയാണ് ലഭിക്കുന്നത്. 2017 അമേഠിയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ബി ജെ പി മുന്നേറ്റം നടത്തിയപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയുടെ പരാജയത്തിന്റെ സൂചന ലഭിച്ചിരുന്നു. അത് സംഭവിക്കുകയും ചെയ്തു. അനാരോഗ്യം കാരണം സോണിയാഗാന്ധി ഇനി മത്സരിക്കാൻ സാധ്യതയില്ല. യു പിയിലെ ഫലം വന്നതോടെ പ്രിയങ്ക ഇനി ഇവിടെ തുടരുമെന്നും ഉറപ്പില്ല.